ശ്രീ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം ബാലചന്ദ്രൻ എൻ്റെ അനുജൻ്റെ മകനാണ് കുട്ടിക്കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടുമെല്ലാം അവന് വളരെ വാത്സല്യമായിരുന്നു തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവനത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും ഏതോ ഒരു വലിയ ശാസ്ത്രതത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഏതോ ഒരു പ്രധാന വാർത്തയിൽ എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ ഓടിവന്ന് കൈക്ക് പിടിച്ച് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ വൃക്ഷം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് എന്നോട് ചോദിച്ചു വല്ലിച്ച ആ മരത്തിൻ്റെ പേരെന്താണ് ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ചെറിയ ഒരു ഇലവു മരം തോട്ടത്തിലെ നടപാതയുടെ നടുവിലായി വളർന്നു വരുന്നതാണ് ബാലചന്ദ്രൻ തെറ്റിദ്ധരിച്ചാണ് എന്നെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോയതെന്ന് ആദ്യം ഞാൻ സംശയിച്ചു അത് ശരിയല്ല ആ ചെറിയ മരം മുളച്ചു വന്ന കാലം മുതൽ അവൻ അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു കുട്ടികൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അമ്മമാർക്കുണ്ടാകുന്ന സന്തോഷമാണ് അതിനി ലകൾ വന്നപ്പോൾ അവനുണ്ടായത് പിറ്റേ ദിവസം മുതൽ കാലത്തും വൈകുന്നേരവും അവൻ തന്നെ പോയി അതിന് വെള്ളമൊഴിക്കും എത്രത്തോളം വളരുന്നുവെന്ന് ദിവസവും പോയി നോക്കും ഇലവും വൃക്ഷം വളരെ വേഗത്തിൽ വളർന്നു വളർന്നുപൊങ്ങുന്നു എന്നിട്ടും ബാലചന്ദ്രൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അതിനു വളരാൻ കഴിയുന്നില്ല കുറേശിലകളും കൊമ്പുകളും വന്ന് രണ്ടു മൂന്നടി പൊക്കം വച്ചപ്പോൾ അവൻ്റെ അത്ഭുതം പറഞ്ഞറിയിക്കാൻ പ്രയാസം അല്പം അകന്നു നിന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൂടെ കൂടെ അവൻ പറയും ഹാ എന്തു ഭംഗിയുള്ള മരം കുട്ടിയുടെ ബുദ്ധി വികസിക്കുന്നത് കണ്ട് അമ്മ ആശ്ചര്യപ്പെടുന്നതുപോലെ ഇലവുമരം കണ്ടിട്ട് ഞാനും അത്ഭുതപ്പെട്ടു നിൽക്കുമെന്നാണ് അവൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞു അത് ശരി അത് വെട്ടിക്കളയാൻ തോട്ടക്കാരനെ ഏർപ്പാട് ചെയ്യാം ബാലചന്ദ്രൻ ഞെട്ടിപ്പോയി അവൻ സങ്കടപ്പെട്ടു പറഞ്ഞു എന്തു കഷ്ടമാണ് വില്ലച്ച ആ മരം വെട്ടിക്കളയരുതെന്ന് ഞാൻ പിടിച്ച് അപേക്ഷിക്കുകയാണ് കുഞ്ഞേ നീ പറയുന്നത് ശരിയല്ല ഒന്നാമത് വഴിയുടെ നടുക്കാണ് ആ മരം നിൽക്കുന്നത് വളർന്നു വലുതായാൽ അതിൻ്റെ കായകൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി നാലു ചുറ്റും പറന്നു നടക്കും അതെല്ലാവർക്കും ശല്യമായി തീരും എൻ്റെ അടുത്ത് കാര്യം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ വല്ലയുടെ അടുത്തേക്ക് ഓടിപ്പോയി വല്യമ്മയ്ക്ക് മക്കളില്ല അവന് അമ്മയുമില്ല അതുകൊണ്ട് വല്യമ്മയുടെ മകനായിട്ടാണ് അവൻ ഇവിടെ വളരുന്നത് അവരുടെ മടിയിൽ കയറി കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു വല്യമ്മേ വല്ലച്ചനോട് പറയണം ആ ഇല്ലവും മരം വെട്ടിക്കളയരുതെന്ന് പണി ഏതായാലും പറ്റി വല്യമ്മ വല്യച്ഛനെ വിളിച്ച് ആജ്ഞാപിച്ചു ഏയ് കേട്ടോ ആ ഇല്ലവും മരം വെട്ടിക്കളയരുത് അതവിടെ നിൽക്കട്ടെ മരം വെട്ടിയില്ല അതവിടെ തന്നെ കുറേ നാൾ കൂടി നിന്നു ബാലചന്ദ്രൻ കാണിച്ചു തന്നില്ലെങ്കിൽ ഒരുപക്ഷേ പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കുകയില്ലായിരുന്നു അനുജൻ്റെ ഭാര്യ മരിക്കുമ്പോൾ ബാലചന്ദ്രൻ കൈക്കുഞ്ഞായിരുന്നു അവൾ മരിച്ചതോടുകൂടി ദുഃഖം സഹിക്കാനാവാതെ അനുജൻ സ്ഥലം വിട്ടുപോകാൻ തീർച്ചപ്പെടുത്തി എൻജിനീയറിംഗ് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്കാണ് പോയത് അന്നുമുതൽ അവൻ്റെ കുട്ടി എൻ്റെ വീട്ടിൽ വന്ന് വല്ലുമയുടെ മടിയിൽ സ്ഥാനം പിടിച്ചു പത്തു കൊല്ലം കഴിഞ്ഞ് അനുജൻ മടങ്ങി വന്നു ബാലചന്ദ്രനെയും ഇംഗ്ലണ്ടിലേക്ക് അയക്കണമെന്ന് അവൻ തീർച്ചപ്പെടുത്തി അതിൻ്റെ പ്രാരംഭമായി പരിശീലനത്തിനുവേണ്ടി കുറേ നാൾ അവനെ സിംലയിൽ താമസിപ്പിക്കണം അതു അതുകഴിഞ്ഞ് ലണ്ടനിലേക്ക് കപ്പൽ കയറും വല്ലമ്മയുടെ അടുത്തു നിന്ന് വിമ്മി വിമ്മി കരഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ അവൻ്റെ അച്ഛനോടുകൂടി സിംലയ്ക്ക് പോയത് അവൻ്റെ വേർപാടോടെ ഞങ്ങളുടെ വീട് ഉറങ്ങിപ്പോയി മരം വീണ്ടും വളർന്നു വലുതായി അതിൻ്റെ കായ്കൾ വിളഞ്ഞു പൊട്ടി നാല് ചുറ്റും പഞ്ഞി പറന്നു എല്ലാവർക്കും അതൊരു ഉപദ്രവമായി തീർന്നു പോകുന്നവരും വരുന്നവരുമെല്ലാം ഇതെന്തിനെങ്ങനെ നിർത്തിയിരിക്കുന്നു എന്ന് എന്നോട് ചോദിക്കും ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ അത് വെട്ടിമുറിച്ചു കളയാൻ ഞാൻ ഏർപ്പാട് ചെയ്തു കുറേ ദിവസം കഴിഞ്ഞ് സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ്റെ ഒരു കത്ത് അവൻ്റെ വെല്ലുമ്മയ്ക്ക് കിട്ടി സ്വന്തം കൈപ്പടയിലാണ് കത്തെഴുതിയിരിക്കുന്നത് എനിക്ക് ഇലവുമരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരണം ഇതാണ് കത്തിലെ ഉള്ളടക്കം ബിലാത്തിക്ക് പോകുന്നതിന് മുമ്പായി വെല്ലുമ്മയുടെ അടുത്തു വന്ന് യാത്ര ചോദിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു ഇലവുമരവും ഒന്നു കാണണം രണ്ടും സാധിച്ചില്ല അതുകൊണ്ടാണ് തൻ്റെ കൂട്ടുകാരൻ്റെ ഫോട്ടോ എടുത്തയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൂടി വിലാത്തിക്ക് കൊണ്ടുപോകണം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു ആ കേട്ടോ ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചു കൊണ്ടുവരണം ഇപ്പോൾ തന്നെ വേണം ഞാൻ ചോദിച്ചു എന്തിന് ബാലചന്ദ്രൻ്റെ കത്ത് വായിച്ചു നോക്കുന്നതിന് വേണ്ടി അവൾ എൻ്റെ കൈവശം തന്നു കത്ത് വായിച്ച ശേഷം ഞാൻ പറഞ്ഞു ഓ ആ ഇലവും മരം മുറിച്ചു കളഞ്ഞിട്ട് ദിവസങ്ങൾ എത്രയോ കഴിഞ്ഞു അവൻ്റെ വല്യമ്മ രണ്ടു ദിവസം ആഹാരം കഴിച്ചില്ല കുറേ ദിവസത്തേക്ക് എന്നോടൊന്നും മിണ്ടിയുമില്ല ബാലചന്ദ്രനെ അവൻ്റെ അച്ഛൻ കൊണ്ടുവന്ന ദിവസവും തൻ്റെ അടുത്ത് നിന്ന് അവനെ അപഹരിച്ചു കൊണ്ടുപോയ ദിവസവും അവൾ ഓർത്തിട്ടുണ്ടാവാം അന്ന് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇപ്പോളിതാ വല്യച്ഛൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മരവും മുറിച്ചു കളഞ്ഞിരിക്കുന്നു ജീവിതം മുഴുവൻ അവൾക്ക് മറക്കാൻ കഴിയാത്ത സംഭവങ്ങളാണിവ അവളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തകർന്നു പോയിരിക്കുന്നു